నమస్కారం. ഇന്ന് 2015 മാർച്ച് 14 തീയതി ശനിയാഴ്ച 1190 കുംഭം 30 തീയതി മൂലനക്ഷത്രം 46 താഴിക 29 വിനാഴിക വരെയുണ്ട്. മൂലനക്ഷത്രം പ്രായണ ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും വിവാഹത്തിനും ചികിത്സയ്ക്കും വാഹനം വാങ്ങിക്കുന്നതിനും യാത്ര പുറപ്പെടുന്നതിനൊക്കെ അനുയോജ്യമാണെങ്കിലും അഷ്ടമി തിഥി 10 നാഴിക 48 വിനാഴിക വരെയും അതിനുശേഷം നവമി തിഥിയുമായതുകൊണ്ട് ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ ഇന്നത്തെ ദിവസം അരുതാത്തതാണ്. നാളെ മാർച്ച് 15 തീയതി ഞായറാഴ്ച പൂരാട നക്ഷത്രം 43 നാഴിക 52 വിനാഴിക വരെയുണ്ട്. നാളെ 1190 മീനമാസം 1 തീയതി നവമി തിഥി 7 നാഴിക 37 വിനാഴിക വരെയുണ്ട്. പൂരാട നക്ഷത്രം രാത്രി 12 മണി 11 മിനിറ്റ് വരെയുണ്ട്. ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ നന്നല്ലാത്തതുമാണ്. ഫലത്തിലും പ്രാബല്യത്തിലും ഇന്നും നാളെയും ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ അനുയോജ്യമല്ലാത്തതാണ്. ഇന്ന് നാളെയും കാർത്തികയുടെ ഒടുവിലത്തെ 3 പാദം, രോഹിണി മകയിരത്തിൻ്റെ 2 പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഒരു ശുഭകർമ്മങ്ങൾക്കും അനുയോജ്യമല്ലാത്തതാണ്. ഇന്നത്തെ ദിവസം ശനിയാഴ്ച ആയതുകൊണ്ട് വടക്ക് പടിഞ്ഞാറ് വിധിക്കിലേക്ക്, നാളത്തെ ദിവസം കിഴക്കു ദിക്കിലേക്കും ആദ്യമായിട്ട് ഏതൊരു ശുഭകർമ്മങ്ങൾക്ക് യാത്ര പുറപ്പെടുന്നു, ആയത് ഒഴിവാക്കേണ്ടതുമാണ്. ഇന്ന് പൂരാടൻ നക്ഷത്രം ജനിച്ചവർക്ക് ഏതൊരു കാര്യവും കൃത്യതയോടുകൂടി പൂർത്തീകരിക്കുന്നത് വഴി ആശ്വാസമുണ്ടാകും. തൊഴിൽപരമായിട്ടുള്ള മാന്ദ്യം അതിജീവിച്ച് അനുകൂലമായ സാഹചര്യവും സാമ്പത്തികമായിട്ടുള്ള നേട്ടവും ഉണ്ടാകുവാനിടയുണ്ട്. നിസ്സാര ചികിത്സകളെ കൊണ്ട് രോഗവിമുക്തി വരും. ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഭരണ സംവിധാനത്തിലുള്ള അപാകതകൾ വേണ്ട വിധത്തിൽ പരിഹരിക്കുന്നത് വഴി അർഹതയുള്ളവരിൽ നിന്നും അനുമോദനങ്ങൾ കേൾക്കുവാനിടയുണ്ട്. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായ കർമ്മ മേഖലകൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും പണം മുതൽ മുടക്കുവാനുമുള്ള അവസരം ഉണ്ടായിത്തീരും. ധർമ്മപ്രവർത്തികൾക്കും പുണ്യപ്രവർത്തികൾക്കും സർവാത്മനാ സഹകരിക്കും. സായാഹ്നവേളയിൽ വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും അവസരം ഉണ്ടാകും. ചതയ നക്ഷത്രം ജനിച്ചവർക്ക് മംഗളകർമ്മങ്ങളിലും വിരുന്നു സൽക്കാരത്തിലും ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിലും പങ്കെടുക്കുവാനിടയുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും. ഭാവനകൾ യാഥാർത്ഥ്യമാകും. അന്യദേശത്ത് വസിക്കുന്ന മക്കൾ വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗമുണ്ട്. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കും. തൊഴിൽ മേഖലകളിൽ നിന്നും സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. വിദഗ്ധമായി നിർദ്ദേശം നേടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫലപ്രദമായുള്ള രീതിയിൽ അനുഭവത്തിൽ വന്നു ചേരുവാനും ഇടയുണ്ട്. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ ഇടവരുന്നത് ഉന്നതരെ പരിചയപ്പെടുന്നതിന് വഴിയൊരുക്കും. നിശ്ചയിച്ച കാര്യങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. ശുഭഭാവനകൾ യാഥാർത്ഥ്യമാകുവാനിടയുണ്ട്. ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. മാതാപിതാക്കളുടെ അനുഗ്രഹാശീസുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ലക്ഷ്യപ്രാപ്തി നേടുവാനും ഇടയുണ്ട്. അവിട്ട നക്ഷത്രം ജനിച്ചവർക്ക് ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുവാനിടവരും. തൊഴിൽ മേഖലകളിൽ നിന്നും സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. ഭാവനകൾ യാഥാർത്ഥ്യമാകും. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളെ വേണ്ട വിധത്തിൽ അഭിമുഖീകരിക്കുവാനുള്ള ആത്മവിശ്വാസം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. നിരവധി കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നത് വഴി ആശ്ചര്യം അനുഭവപ്പെടുവാനും അതിലുപരി ആത്മാഭിമാനത്തിനും യോഗമുണ്ട്. ഇതാണ് ഇന്നത്തെ നല്ല നേരം. നമസ്കാരം. നമസ്കാരം. ഓ പറയൂ. അഞ്ചിന്റെ കാര്യം അറിയാനാണ്. ഓ, 1987 ജൂൺ 26. ജൂൺ 26 7:55. എപ്പോ? എവിടെ ജന്മസ്ഥലം? ജനിച്ചത് കോട്ടയത്ത്. നിങ്ങൾ എവിടുന്നാ വിളിക്കുന്നത്? ഞാനിപ്പോ എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. എന്റെ അനിയന്റെ കാര്യമാണ്. തിരുവാതിര? വിവാഹമൊന്നും ആയിട്ടില്ല ഇതുവരെ, അതുകൊണ്ട്. തിരുവാതിര നക്ഷത്രം അല്ലേ? അതെ അതെ. ഈശ്വരാധീനവും ഭാഗ്യമൊക്കെ ഉണ്ട്. 7 വയസ്സ് വരെ രാഹു, 23 വയസ്സ് വരെ വ്യാഴം. 26 വയസ്സിന് ശേഷം പൊതുവെ ഭേദപ്പെട്ട ജോലി കിട്ടിയിട്ടുണ്ടാവും. എന്നാലും
ശനിദശ 23 വയസ്സ് മുതൽ 42 വയസ്സ് വരെ ശനിദശയാണ്. ഈ ശനിദശയിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് 42 വയസ്സ് വരെ ശാസ്താവിന് എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും നടത്തണം. യാതൊരു കാരണവശാലും ബിസിനസ് മേഖലകളിൽ സ്വന്തം ബിസിനസ് തുടങ്ങരുത് എന്ന് പറയണം. ജോലിയല്ലേ ചെയ്യണത്? അപ്പൊ പിന്നെ എന്തായാലും ജോലി ചെയ്താൽ മതി. പണം മറ്റൊരാളുടെ കയ്യിൽ പെടുന്നതോ കടം കൊടുക്കുന്നതോ ജാമ്യം നിൽക്കുന്നതോ ഒന്നും തന്നെ നന്നല്ല. ഇപ്പോ വിവാഹത്തിന്റെ കാര്യത്തില് ഇപ്പോ കുറച്ച് ആലോചനകൾ വരണമൊക്കെ ഉണ്ട് അഞ്ചാറ് മാസമായിട്ടേ. അപ്പൊ ഒരു കാര്യം ചെയ്യുള്ള 7 സൂര്യനും ചൊവ്വയുണ്ട്. ശിവനും ഭഗവതിക്കും സുബ്രഹ്മണ്യസ്വാമിക്കും എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും നടത്തുക. ഭഗവതിക്ക് എല്ലാ വെള്ളിയാഴ്ചകളിലും സ്വയംവര പുഷ്പാഞ്ജലിക്ക് കൊടുക്കുക. ഇയാളെ പേരിൽ നാട്ടില് എല്ലാ മാസത്തിലും സ്വയം ഉമാമഹേശ്വര പൂജ നടത്തൂ തിരുവാതിര നാളിൽ. എന്നാൽ ഈ വരുന്ന നവംബർ 17 മുൻപ് വിവാഹം നടക്കും. നവംബർ 17 ഏറെ കവിഞ്ഞാൽ 2016 മാർച്ച്. 2016 മാർച്ചിന്റെ മുമ്പ് എന്തായാലും വിവാഹം നടക്കൂ കേട്ടോ. ഒരു ഒരു ദോഷം അല്ലെങ്കിൽ ഒരു പാപം എന്ന് പറയും. അതെ, ഒരു പാപം അല്ലെങ്കിൽ ഒരു ദോഷം. അയ്യോ പാടില്ല പാടില്ല പാടില്ല, തിരുവാതിര പാടില്ല. യോജിക്കാത്ത നക്ഷത്രങ്ങൾ പറയാം. മൂലം തിരുവോണം, അവിട്ടം, ചതയം, കാർത്തിക, രോഹിണി, തിരുവാതിര. തിരുവാതിര ഏക നക്ഷത്ര ദോഷം. തിരുവാതിര തിരുവാതിരയും കൂടിയിട്ട് ഏക നക്ഷത്ര ദോഷം ഉണ്ടേ, പാടില്ല, തീരെ പാടില്ല. ഓ നമസ്കാരം, എവിടുന്നാണ്? എവിടുന്ന? സുൽത്താൻ ബത്തേരി. ആ നിങ്ങൾ ഉറക്കെ പറയൂ. സമയം? ഓ അതെ, നിങ്ങളുടെ തന്നെയാണോ? അതെ. കല്യാണത്തിന്റെ ഇതൊക്കെ അവരുന്നൊക്കെ അവന്നു പോവാണ്. അതിന്റെ കാരണം എന്തെങ്കിലും പറയാൻ പറ്റുമോ? പുണർദം നക്ഷത്രല്ലേ. പുണർദം ഇതില് ചന്ദ്രാലയുള്ളൊരു സൂര്യൻ അഷ്ടമത്തിലേക്ക് ഏതു, ലഗ്നാലയുള്ളൊരു ശനി. അപ്പോ കുറച്ച് പ്രതിവിധികൾ പറയാം. ഭഗവതിക്കും വിഷ്ണു ഭഗവാനും ശാസ്താവിനും എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും നടത്തണം. ഭഗവതിക്ക് നിത്യം സ്വയംവര പുഷ്പാഞ്ജലിക്ക് കൊടുക്കുക. എല്ലാ മാസത്തിലും ഉമാമഹേശ്വര പൂജ നടത്തുക. ഗുരുവായൂര് രുക്മിണി സ്വയംവരം കൃഷ്ണാട്ടങ്കളി നടത്താമെന്ന് നേരു. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച ഒരിക്കൽ ആചരിക്കണം. തിങ്കളാഴ്ച ദിവസങ്ങളിലേ അരി ഭക്ഷണം ഒരു നേരം മതിയെന്ന് വെക്കുക. മത്സ്യമാംസാദികളൊക്കെ പതിവുണ്ട് വെച്ചാൽ ഉപേക്ഷിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വരുന്ന ഒക്ടോബർ കഴിയണതിൻ്റെ മുൻപ് 8 മാസത്തിൻ്റെ ഉള്ളിൽ വിവാഹം നടക്കും. അത് നടക്കും. ഗുരുവായൂർ രുക്മിണി സ്വയംവരം കൃഷ്ണാട്ടങ്കളി നടത്താമെന്ന് നേരെ ഗുരുവായൂരപ്പൻ അതിനൊരു വഴി ഉണ്ടാക്കി തരും കേട്ടോ. ഗുരുവായൂർ രുക്മിണി സ്വയംവരം കൃഷ്ണനാട്ടംകളി, അതായത് കഥകളി പോലെയുള്ള ചെറിയൊരു രൂപമാണത്. കഥകളിയുടെ ചെറിയൊരു രൂപമാണ് അത്. ഗുരുവായൂര് അമ്പലത്തിൽ നട അടച്ചതിന് ശേഷമാണ് ഇത് അവിടെ നടത്തുക. അത് ഓരോരോ കാര്യങ്ങൾക്കായിട്ട് ഓരോരോ കഥകളായിട്ട് അവിടെ കൃഷ്ണനാട്ടംകളി അവതരിപ്പിക്കും ഗുരുവായൂരെ. അത് വിവാഹത്തിന്റെ ആവശ്യത്തിന് രുക്മിണി സ്വയംവരാണ് പതിവ്. അപ്പൊ അതൊന്ന് നേർന്നോളൂ, വിവാഹമൊക്കെ നടക്കും കേട്ടോ. ഉമാമഹേശ്വര പൂജ എല്ലാ മാസത്തിലും നടത്തുക. അത് കുട്ടി പോയി തൊഴണം. ശിവക്ഷേത്രത്തിൽ എവിടെയെങ്കിലും വരാതല്ലേ, ശിവക്ഷേത്രത്തിൽ ചെയ്താൽ മതി. ഓ എല്ലാ മാസത്തിലും നടത്തിക്കോളൂ. വിവാഹമൊക്കെ നടക്കും, ധൈര്യമായിട്ട് ഇരിക്കൂ. ഒരു ഒരു കാര്യം കൂടി ചെയ്യൂ. ഗുരുവായൂര് ഒരു 21 പ്രദക്ഷിണവും 21 നമസ്കാരവും കൂടി നടത്താമെന്ന് നേരു. 21 പ്രദക്ഷിണം, 21 നമസ്കാരം. അതും കൂടി നടത്താം.
ഇത് ഗുരുവായൂര് 21 പ്രദക്ഷിണവും 21 നമസ്കാരവും നടത്താമെന്നും കൂടി നേരു. അപ്പൊ നടന്നോളും. നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് ജനന വിവരങ്ങൾ എല്ലാം എടുത്തു വെച്ചതിന് ശേഷം ഫോൺ ചെയ്യേണ്ടതാണ്. ഒരു വ്യക്തിയുടെ വിവരം അറിയുന്നതിന് മാത്രമായിട്ടാണ് ഈ പങ്ക്തിയിൽ ഉൾപ്പെടുത്തേണ്ടത്. നമസ്കാരം. ഹലോ. നമസ്കാരം. നമസ്കാരം. ഹലോ. ആ പറഞ്ഞോളൂ. ഞാൻ എന്റെ മകന്റെ പേർക്കാണ്. ഓ. 1988 ജൂൺ 11 തീയതി ശനിയാഴ്ച 9:00 ജനനം. ഓ 1988 9:30 രാവിലെ 9:00. എവിടെ ജന്മസ്ഥലം? കോട്ടയാണ്. കോട്ടയം. ഭരണി നക്ഷത്രമാണോ? ഭരണി നക്ഷത്ര. ഇയാളെ ജാതകത്തിലെ ഈശ്വരാധീനം ഭാഗ്യമൊക്കെ ഉണ്ട്. 14.5 വയസ്സ് വരെ ശുക്രൻ, 20.5 വയസ്സ് വരെ സൂര്യൻ, 30.5 വയസ്സ് വരെ ചന്ദ്രദശയാണ് ഇപ്പോഴേ. ഈ 20.5 വയസ്സ് മുതൽ 30.5 വയസ്സ് വരെ ഇങ്ങനെ ഉയർച്ച താഴ്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ചന്ദ്രനെ പോലെ. ചന്ദ്രൻ എങ്ങനെയാ, 15 ദിവസം പ്രകാശിക്കും, പിന്നെ 15 ദിവസം ക്ഷീണാണേ. എന്താ ജോലി ചെയ്യണത്? ജോലിയിലും പ്രതീക്ഷിച്ച പോലെ ഒരു നേട്ടം പോരല്ലോ. താല്പര്യം കുറവാണ്, ഒരു നിഷ്കർഷ കുറവാണ്, ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാനുള്ള സന്നദ്ധത വേണല്ലോ മനുഷ്യനായാൽ. ആ സന്നദ്ധതയാണ് ഈശ്വരനെ ശരിക്കേ. അപ്പൊ അതുകൊണ്ട് ഭഗവതിക്ക് എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യമൊക്കെ കൊടുക്കൂ. അതെ, ഭഗവതി തന്നെ തോന്നിച്ചോളും, അയാളെ ജോലി ചെയ്യാൻ തോന്നിച്ചോളും. ജോലിയിൽ ഓരോരോ നേട്ടം ഉണ്ടായാൽ ഭഗവതിക്ക് കടാവിളക്കോ ചുറ്റുവിളക്കോ ഒക്കെ നടത്തുക. എന്നാൽ ഈ വരുന്ന ആഗസ്റ്റ് മുതൽ സ്വല്പം കൂടി ഒരു ഭേദപ്പെട്ട ജോലി ചെയ്യണമെന്ന് തോന്നും. ചിലപ്പോൾ സുഹൃത്തുക്കൾ മുഖാന്തരമൊക്കെ വേറെ ജോലി കിട്ടാനും, വിദേശത്തേക്കൊക്കെ ശ്രമിക്കുന്നുണ്ടോ? വിദേശത്തേക്ക് അവസരങ്ങളെ പറ്റിയിട്ട് ആലോചിക്കുന്നുണ്ടോ? അത് എന്തായാലും അതന്നെ. ഒരു 30.5 വയസ്സ് വരെ എങ്ങനെയാണ്? 30.5 വയസ്സ് കഴിഞ്ഞിട്ട് മതി വിവാഹത്തിനെ പറ്റി. മകനല്ലേ? ആ 30.5 വയസ്സ് കഴിഞ്ഞിട്ട് മതി വിവാഹത്തിനെ പറ്റിയിട്ട് ആലോചിക്കുക. അതുവരെ ഒരു ഒരു ശ്രദ്ധയും സൂക്ഷ്മതയൊക്കെ കുറവാ എല്ലാ കാര്യങ്ങൾക്കും. ഒരു ചുമതലബോധമൊക്കെ കുറവാണ് മൊത്തത്തിലേ. അപ്പൊ അതൊക്കെ ചുമതലബോധം ഉണ്ടാവണല്ലോ മനുഷ്യനായാൽ. എല്ലാവർക്കും നല്ല ജോലി ആയിക്കൊള്ളണം എന്നില്ല. കിട്ടിയ ജോലിയെ മാനിക്കുക, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക, ഉള്ളതിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചുകൊണ്ട് ജോലി ചെയ്യുക. അതാണ് നമ്മൾക്ക്. അതെ അതെ അതെ, നമ്മുടെ ധർമ്മം അതാണേ ശരിക്കേ. അപ്പൊ ഇതൊക്കെ ചെയ്യോ, ഭഗവതി പ്രീതി നടത്തൂട്ടോ. ശരി 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 ശരി. നമസ്കാരം. ഹലോ സാർ. ഓ പറയൂ. എന്റെ ജന്മ തീയതി 10/10/73 ആണ്. 10/10/1973. സമയം രാത്രി 9:15. ഓ, എവിടെ ജന്മസ്ഥലം? തിരുവനന്തപുരം. ഇപ്പൊ എവിടുന്ന വിളിക്കണത്? ഉത്രട്ടാതിയല്ലേ? ഈശ്വരാധീനവും ഭാഗ്യമൊക്കെയുള്ള ജാതകമാണ്. 16 വയസ്സ് വരെ ശനി, 33 വയസ്സ് വരെ ബുധൻ, 40 വയസ്സ് വരെ കേതു. അതാ 33 വയസ്സ് മുതൽ 40 വയസ്സ് വരെ വളരെ ദുരിതമായിരുന്നല്ലോ. തൊഴിൽ നഷ്ടവും പണനഷ്ടവും ഒക്കെ ഉണ്ടായോ? അതെ സാർ, വൈഫിന് ഭയങ്കര വൈഫിന് സുഖമില്ലാതായി, അറ്റാക്ക് വന്നു, അതെല്ലാം ഒരുപാട് ഞാൻ ചെയ്തതാ. വളരെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ട കാലമാണ് 30 വയസ്സ് മുതൽ 40 വയസ്സ് വരെ. 40 വയസ്സ് മുതൽ കുറേശ്ശെ കരകയറ്റം ഉണ്ട്, തൊഴിൽപരമായിട്ട് സ്വല്പം ഒരു മാറ്റം ഉണ്ട്. പതുക്കെ കണ്ട് മാറ്റം വരും. എന്നിരുന്നാലും ശുക്രദശയാണെങ്കിലും ഈ ശുക്രദശയുടെ ഒരു ഫലം ഉണ്ടാവാൻ ഭഗവതിക്ക് വിളക്കും മാലയും നിവേദ്യമൊക്കെ നടത്തണം. ദേശത്തെ ഭഗവതിക്കോ കുടുംബ ഭഗവതിക്കോ ഒക്കെ വിളക്കും മാലയും നിവേദ്യമൊക്കെ നടത്തണം, എന്നാലേ നേട്ടം ഉണ്ടാവുള്ളൂ. വേറെ ആയുസ്സിന് കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഈ വൈഫിന്റെ നക്ഷത്രം എന്താ?
വൈഫിന് ചിത്തിരയാണ്. അത് ശരി. ഈ കഴിഞ്ഞ 2012 മുതലാണോ അവർക്ക് കാലക്കേട്? 2012 മുതലാവും. 2012 മുമ്പാണ് ഈ അറ്റാക്ക് വന്നത്. പിന്നെ പക്ഷേ വേറെ കാര്യം, അതിന് ശേഷം എന്നും ഓരോരോ അസുഖങ്ങളാണ്. ഇപ്പോ കാട് വയ്യായികയും ഇപ്പോഴും ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങിയൊക്കെയാണ്. അതെ, ശരി. അതെ, കുഞ്ഞുങ്ങളും പഠിത്തത്തിൽ അത്ര കേമാരല്ലെങ്കിലും ഒരു ആവറേജ് മാത്രമേ ഉള്ളൂ. അതെ, ശരി. എന്തായാലും നിങ്ങളൊക്കെ നിങ്ങളെ ദേശത്തെ ഭഗവതിയോ നിങ്ങളുടെ കുടുംബ ഭഗവതിയോ ഒക്കെ ഉണ്ടേ, ആ കുടുംബ ഭഗവതിയെ നിങ്ങൾ രണ്ടുപേരും ചെന്ന് തൊഴുത എല്ലാ മാസത്തിലും വിളക്കിനും മാലയ്ക്കും നിവേദ്യത്തിനും കൊടുക്കൂ. ഭഗവതി നിങ്ങൾക്ക് രക്ഷാമാർഗങ്ങൾ ഉണ്ടാക്കി തരും. ഇപ്പൊ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ഗവൺമെന്റ് വർക്ക് എടുത്തു തുടങ്ങി, അത് മാറ്റണ്ട. ഇപ്പൊ ഈ ഇപ്പൊ ഇനി ആദ്യം ചിലതൊക്കെ എടുക്കാനുള്ള ഒരു ശ്രമം ഉണ്ട്. ഈ ജൂലൈയുടെ മുമ്പേ കുറച്ച് കഴിഞ്ഞ ഒരു അഞ്ചെട്ട് മാസമായിട്ട് കഴിഞ്ഞ 5-8 മാസമായിട്ട് എടുത്തതിലും സ്വല്പ ഒരു സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. അപ്പോഴേ നമുക്ക് ഞാൻ ചെയ്തിരുന്നത് ഈ പ്ലോട്ട് എടുത്ത് വിൽക്കുക എന്നുള്ളതാണ്. പക്ഷെ എന്ത് ചെയ്തിട്ടും ബാലൻസ് ഒന്നും കാണാനില്ല. നിങ്ങള് മഹാലക്ഷ്മി മന്ത്രം ധാരാളം ജപിക്കുക, ഭഗവതിക്ക് എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യമൊക്കെ നടത്തൂ, ശരിയായിക്കോളും കേട്ടോ. ഓക്കെ, ഓക്കെ, ശരി. കത്തുകൾ എഴുതുമ്പോൾ ഒരു വ്യക്തിയുടെ വിവരം അറിയുന്നതിൽ മാത്രമായിട്ട് കത്തെഴുതേണ്ടതാണ്. പൂർണ്ണവിലാസമുള്ള കത്തുകൾ മാത്രമേ ഈ പംക്തിയിൽ ഉൾപ്പെടുത്തുകയുള്ളൂ. ബിന്ദു നാരായണൻ തിരുവനന്തപുരത്തു നിന്നും കത്തെഴുതിയിട്ടുണ്ട്. 2001 നവംബർ 30 പകൽ 12:53 കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച മകൻ്റെ ജാതകം വിവരം അറിയുന്നതിലേക്കായിട്ട് ഈശ്വരാധീനമുണ്ട്. ഭാഗ്യമുള്ള ജാതകമാണ്. 1 വയസ്സ് 1 മാസം വരെ ഭജിഷ്ട സൂര്യദശാകാലം, 11 വയസ്സ് വരെ ചന്ദ്രൻ, 18 വയസ്സ് വരെ ചൊവ്വ, 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ രാഹുദശാകാലം. ഉയർച്ച താഴ്ചകൾ ഉണ്ടാകും. ഭഗവതിക്ക് വഴിപാടുകൾ നടത്തണം. 18 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള കാലം വാഹന ഉപയോഗം, പണം കൈകാര്യം ചെയ്യുക, കൂട്ടുകെട്ടുകളൊക്കെ തന്നെ വളരെ ശ്രദ്ധയും സൂക്ഷ്മതയോടും കൂടി സമീപിക്കേണ്ടതാണ്. ഈ ഒരു കാലയളവിൽ എല്ലാ കാര്യങ്ങളിലും ആത്മനിയന്ത്രണം കുറയുന്നത് വഴി അച്ഛനമ്മമാരുടെ ഭാഗത്തു നിന്ന് നിർബന്ധ നിയന്ത്രണം വേണ്ടതുമാണ്. 21 വയസ്സ് മുതൽ 33 വയസ്സ് വരെ രാഹുദശ മധ്യകാലം നല്ലതാണ്. 33-36 കാലങ്ങളിലും രാഹുദശയുടെ അവസാന കാലം ഭഗവതി പ്രീതി നടത്തണം. 36 വയസ്സ് മുതൽ 52 വയസ്സ് വരെ വ്യാഴവും 71 വയസ്സ് വരെ ശനിയും 88 വയസ്സ് വരെ ബുധനും അനുയോജ്യമായിട്ടുള്ള കാലമാണ്. വിദ്യാഭ്യാസ വിഷയത്തിൽ ബുധന് മൗഢ്യമുള്ളതിനാൽ വിദ്യാഭ്യാസത്തിന് അലസത ഉണ്ടാകും. വിഷ്ണു ക്ഷേത്രത്തിൽ എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും നടത്തണം. സരസ്വതി മന്ത്രം ജപിച്ച സാരസ്വത നെയ്യ് കാലത്ത് കുളിച്ച് ശുദ്ധമായിട്ട് സേവിക്കേണ്ടതാണ്. എന്നാൽ ഇതിൽ കണക്ക്, ഇൻഡസ്ട്രി, വ്യാപാരം, വ്യവസായം, നൂതന സാങ്കേതിക വിദ്യ എന്നിവയോട് ബന്ധപ്പെട്ടതായിട്ടുള്ള വിദ്യാഭ്യാസമുണ്ടാകും. നല്ല ജോലി ലഭിക്കുവാനും ജോലി ചെയ്തുകൊണ്ട് മേൽഗതി ഉണ്ടാകുവാനും യോഗമുള്ള ജാതകമാണ്. ഏതു വിധത്തിലും രാഹുദശാകാലം കഴിവോളം ആത്മനിയന്ത്രണം എല്ലാ പ്രകാരത്തിലും വേണം. 36 വയസ്സ് വരെ. നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് കത്തുകൾ എഴുതുക. വിലാസം നാളെ ഈ ജ്യോതിഷ പംക്തി ഇതേ സമയത്ത് കാണാം. നമസ്കാരം.